സൈനർജി ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും ഇതിൻ്റെ ഭാരവാഹികളായ പ്രത്യേകിച്ചും ഡോക്ടർ എം സി ജോസഫ് അദ്ദേഹത്തിനും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ജോസഫ് എനിക്ക് ഏൽപ്പിച്ച കിഡ്നി ആൻഡ് ഏജിങ് അതിനെക്കുറിച്ചുള്ള ഒരു ലഘു പ്രഭാഷണമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഏജിങ് എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അത് ഏജ് എന്ന് പറയുന്നത് ഒരു വെറും നമ്പറാണ്. നമ്മുടെ മാനസിക അവസ്ഥയാണ് അതിനേക്കാളും ഏറ്റവും പ്രധാനം. എൻ്റെ ഒരു പ്രൊഫസർ തമാശയായിട്ടാണെങ്കിലും പറയുമായിരുന്നു, ഏജ് എന്ന് വെച്ചാൽ എന്താ, ഏജ് എന്ന് വെച്ചാൽ നമ്മുടെ വയസ്സ് അതിൻ്റെ കൂടെ അഞ്ച് കൂടെ കൂട്ടുമ്പോഴാണ് ഓൾഡ് ഏജ്, അല്ലാതെ നമ്മുടെ ഓൾഡ് ഏജ് അല്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആരും ഓൾഡ് ഏജ് ആവില്ല എന്നുള്ള ഒരു ധാരണയാണ് പുള്ളി എനിക്ക് തന്നത്. അത് വളരെ കറക്റ്റുമാണ്. പക്ഷേ പ്രായം കൂടുന്തോറും ശരീരത്തിൽ എല്ലാ അവയവങ്ങൾക്കും ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. തൊലിപ്പുറമയാണെങ്കിൽ തന്നെ സ്കിന്നിലെ ചുളുക്കങ്ങൾ വരും, തലമുടി നരയ്ക്കും, ബോൺസ് എല്ലാം വീക്കാകും, ഹാർട്ടിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നോർമലായിരിക്കില്ല, അതേപോലെ കിഡ്നിയുടെ പ്രവർത്തനവും ലേശം മന്ദ്യം സംഭവിക്കും. നമ്മൾ ജനിക്കുമ്പോഴത്തേക്കും കിഡ്നിയിൽ ഒരു 10 ലക്ഷം വീതം നെഫ്രോൺസ് ഉണ്ടാകും. ഈ നെഫ്രോൺ എന്ന് പറയുന്നതാണ് ഒരു ഫങ്ഷണിങ് യൂണിറ്റ്. ഈ നെഫ്രോണിൽ അടങ്ങിയിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, ഒരു അരിപ്പ പോലത്തെ ഒരു ഗ്ലോമറുലസ്, പിന്നെ ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള ട്യൂബ്യൂൾ. ഈ ഗ്ലോമറുലസ് രക്തത്തിനെ ഫിൽട്ടർ ചെയ്യുകയും ഈ ട്യൂബിലിൽ കൂടെ കടന്നു പോകുമ്പോഴും ആവശ്യമുള്ളതൊക്കെ വലിച്ചെടുക്കുകയും ആവശ്യമില്ലാത്തതൊക്കെ വിസർജിക്കുകയും ചെയ്തിട്ടാണ് യൂറിനുണ്ടാകുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി യൂറിനുണ്ടാക്കാനായിട്ടുള്ളത് കിഡ്നിയാണ്. കിഡ്നി കൂടെയാണ് പല സാധനങ്ങളും വിസർജിച്ച് പോകുന്നത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ നെഫ്രോൺസും ഗ്ലോമറുലസും അതിൻ്റെ ട്യൂബ്യൂൾസും കൂടെ കൂടിയുള്ള നെഫ്രോൺ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ജനിക്കുന്ന സമയത്ത് 10 ലക്ഷം ഏകദേശം ഓരോ കിഡ്നിയിലും നെഫ്രോൺസ് ഉണ്ടാകും. 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ വർഷവും ഏകദേശം 7000 നെഫ്രോൺസ് വീതം അത് പ്രവർത്തനരഹിതമായി പോകും. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു 30-35 വയസ്സാകുമ്പോഴത്തേക്കും നെഫ്രോൺസിൻ്റെ നമ്പർ തീർച്ചയായിട്ടും കുറവായിരിക്കും. 60 വയസ്സാകുമ്പോൾ പിന്നെയും കുറയും, 90 വയസ്സാകുമ്പോൾ പിന്നെയും കുറയും. ഇതനുസരിച്ച് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തന ശേഷിയും ലേശം കുറയും. ഞാനൊരു ചാർട്ട് വരച്ചിട്ടുണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം ആ ചാർട്ടിൻ്റെ ഘടന മനസ്സിലാക്കും. ഇത് കിഡ്നിയുടെ ഫങ്ഷൻ പറയുന്നു. ഇത് മാക്സിമം ഫങ്ഷൻ, 100% ഫങ്ഷൻ. ഇവിടെ പ്രായം പറയുന്നു. ഇവിടെ ഞാൻ പ്രായം മനുഷ്യായ സാധാരണ മനുഷ്യായുസ് 90 എന്ന് വെച്ചാൽ തന്നെ 90 വരെ ഞാനിത് മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമുള്ളത് പ്രൊജക്ഷനാണ്. അപ്പോൾ 100% കിഡ്നി ഫങ്ഷൻ ഒരാൾക്ക് 30 വയസ്സാകുമ്പോഴത്തേക്കും 30 വയസ്സാകുമ്പോഴത്തേക്കും 100% കിഡ്നി ഫങ്ഷൻ ഉള്ള ഒരാൾക്ക് നോർമലായിട്ടുള്ളതിൽ തന്നെ ക്രമേണ കുറഞ്ഞു വരും. 60 വയസ്സാകുമ്പോഴത്തേക്കും അത് 85% കുറയുകയും 90 വയസ്സാകുമ്പോഴത്തേക്കും ഒരു 65-60% കുറയും. അത് കുറഞ്ഞ് ഈ താഴത്തെ ലെവലിലേക്ക് എത്താനായിട്ട് ഏകദേശം 150 വർഷം എടുക്കും. അത് സാധാരണ മനുഷ്യായുസ്സിനേക്കാളും വളരെ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ കിഡ്നി നോർമലാണെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. നമ്മുടെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ വരയിട്ടിരിക്കുന്നത് കാണിക്കുന്നത് ഒരു 60% കിഡ്നി ഫങ്ഷനാണ്. അതിന് മേലെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകില്ല. ഇതിന് താഴെ 30-60 ഇടയ്ക്കുള്ള ആ ഒരു കണക്ക് ഇതാണെങ്കിൽ ലേശം ഒരു രോഗലക്ഷണങ്ങൾ കാണാൻ സാധ്യതയില്ല, പക്ഷെ ചിലപ്പോൾ കണ്ടേക്കാം, അത്രയേ ഉള്ളൂ. ലേശം പ്രഷറോ ഇടയ്ക്ക് കാലിലെ നീരോ എന്തെങ്കിലും പ്രയാസം ഉണ്ടായേക്കും. ഇതാണ് 30-ൽ താഴെ വരുമ്പോഴത്തേക്കാണ് മൈൽഡ് സിംപ്റ്റംസ്. ഇതിൽ താഴെ വരുമ്പോഴത്തേക്കാണ് ഈ കിഡ്നി ഫെയിലിയറിൻ്റെ എല്ലാ സിംപ്റ്റംസും ഉണ്ടാകാൻ തുടങ്ങുന്നത്. 15% താഴെ വരുന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് ഡയാലിസിസും കാര്യങ്ങളൊക്കെ ആവശ്യം വരിക. അപ്പോൾ നമുക്ക് ഒരു നോർമലായിട്ടുള്ള ഒരാളിൽ സാധാരണ മനുഷ്യായുസ്സിൽ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നില്ല കിഡ്നി നോർമലാണെങ്കിൽ. ഈ ഒരു ചിത്രം മനസ്സിൽ വെച്ചോളൂ.
ഈ പ്രവർത്തനം മോശമാകുന്നതനുസരിച്ച് കിഡ്നിയുടെ ഘടനയിലും വ്യത്യാസം വരും. ഞാൻ ഈ ഒരു പടം കാണിച്ചു തരാം. ഇടത് വശത്ത് കാണുന്ന ഈ പടത്തിൽ ഈ കാണുന്നത് ഗ്ലോമറുലസ് എന്ന് പറഞ്ഞ നെഫ്രോണിൻ്റെ ഭാഗമാണ്. ഇതിനകത്ത് തന്നെ രക്തം പോകാനായിട്ടുള്ള കാപ്പിലറീസ് ഒക്കെ കാണാം. ചെറിയ ചെറിയ വട്ടങ്ങളായിട്ട് കാണുന്നതെല്ലാം കാപ്പിലറീസാണ്. ഇതിൽ കൂടെയൊക്കെ രക്തം പോയിട്ടാണ് അരിച്ചിട്ട് ഇതിൽ കൂടെ വന്ന് യൂറിനായിട്ട് പോയി പുറത്തേക്ക് പോകുന്നത്. പക്ഷേ പ്രായതൊരു ചെറുപ്പക്കാരൻ്റെ കിഡ്നിയുടെ നോർമലായിട്ടുള്ള ചെറുപ്പക്കാരൻ്റെ കിഡ്നിയുടെ ബയോപ്സിയാണ്. നേരെ മറിച്ച് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായം ചെന്ന ഒരാളുടെ കിഡ്നിക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് കാണിക്കാനായിട്ടാണ്. വ്യത്യാസം കണ്ടില്ലേ? ഈ ഇതിനകത്തുള്ള ഈ കാപ്പിലറീസ് എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു ജാം തേച്ചതുപോലെയുള്ള ഒരു ഒരു പ്രതീതിയാണ് ഇതിനകത്തുണ്ടാകുന്നത്. അതേപോലെ ഇവിടെ എല്ലാം ഇതുപോലെ അല്ല ഇരിക്കുന്നത്, വ്യത്യാസം, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കിഡ്നിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. പ്രായം ആകുന്തോറും കിഡ്നിക്കകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നതനുസരിച്ച് കിഡ്നിയുടെ പ്രവർത്തനവും മോശമാകും. അപ്പോൾ കിഡ്നിയുടെ പ്രവർത്തനത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത് ഗ്ലോമറുലസാണ്. ഗ്ലോമറുലസും ട്യൂബ്യൂളുമാണ്, നെഫ്രോൺ. ആ നെഫ്രോണിൻ്റെ നമ്പർ കുറയും. നമ്പർ കുറയുമ്പോഴത്തേക്കും കിഡ്നിയുടെ പ്രവർത്തനം കുറയും. ഏത് രീതിയിലാണ് കുറയുന്നത്? 100% നിന്നും 60% കുറയാനായിട്ട് ഒരു 100 വർഷം എടുക്കും. അത് കഴിഞ്ഞാൽ മാത്രമേ 100 വയസ്സാകും. അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് ഇനിയും നമുക്ക് പ്രശ്നമുള്ള രീതിയിലേക്ക് കുറയുള്ളൂ. അങ്ങനെ കുറയാനായിട്ട് മനുഷ്യായുസ്സിൽ നടക്കില്ല. അപ്പോൾ കിഡ്നിയുടെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പരിശോധന ബ്ലഡ് ടെസ്റ്റാണ്. ബ്ലഡ് ടെസ്റ്റിൽ മാലിന്യത്തിൻ്റെ അംശം കൂടുതലുണ്ടോ എന്ന് അറിയാനായിട്ട് ബ്ലഡ് യൂറിയ നോക്കാം, ക്രിയാറ്റിനിൻ നോക്കാം. ഈ ക്രിയാറ്റിനിൻ നോർമൽ വാല്യൂ ഒരു 1 വിചാരിക്കും. നമ്പർ 1 mg 100 mg ബ്ലഡ് എടുത്ത് ML ബ്ലഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് 1 mg ആണ് ക്രിയാറ്റിൻ. കിഡ്നി ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് 1, 2, 3, 4, 5, 6, 7, 8 എന്ന് പറഞ്ഞിട്ട് കൂടും. 8, 10 വരുമ്പോഴത്തേക്ക് നമുക്ക് ഡയാലിസിസിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. 10 കവിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്കവാറും ഡയാലിസിസ് തുടങ്ങേണ്ടി വരും. പക്ഷേ നമുക്ക് മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ടോ 5 നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് 5 മുതൽ 6 വരെ അല്ലെങ്കിൽ 5 മുതൽ 10 വരെ പോകുന്നതിൻ്റെ സമയം നമുക്ക് ദീർഘിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ്. ക്രിയാറ്റിൻ മാത്രം വെച്ചിട്ടല്ല, ക്രിയാറ്റിൻ വെച്ചിട്ട് ചില കാൽക്കുലേഷൻ വെച്ചിട്ട് നമുക്ക് കിഡ്നിയുടെ പ്രവർത്തന ശേഷി മനസ്സിലാക്കാൻ പറ്റും. പ്രവർത്തനശേഷി 100% ഒരാൾക്ക് പ്രവർത്തനശേഷി 50% ക്രിയാറ്റിൻ എന്ന് പറയുന്നത് 1:2 അങ്ങനെ ഒരു ഒരു റഫായിട്ടൊരു കണക്കുണ്ട്. ഈ കിഡ്നിയുടെ മറ്റ് പ്രവർത്തന മാലിന്യങ്ങൾ അകറ്റുക മാത്രമല്ല, ശരീരത്തിലെ മറ്റ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്നതും കിഡ്നിയാണ്. ഒരു ചെറുപ്പത്തിലൊരാൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അയാൾ ധാരാളം മൂത്രം പോകും. ആ എക്സ്ട്രാ വെള്ളം മുഴുവൻ ആ മൂത്രമായിട്ട് പോയി കിട്ടും. പക്ഷേ ഒരു പ്രായം കൂടിയ ഒരാൾക്ക് അതിൻ്റെ അത്രയ്ക്കുള്ള ശേഷി ഉണ്ടാവില്ല. ഒരു ചെറുപ്പത്തിലൊരാൾ നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അത് മൂത്രത്തിൽ കൂടെ ഉപ്പായിട്ടങ്ങ് പൊയ്ക്കോളും. പക്ഷേ പ്രായമായ ഒരാൾക്ക് ഉപ്പിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലോ കുറഞ്ഞു കഴിഞ്ഞാലോ അത് ശരീരത്തിൻ്റെ ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യും. ഇത് മാത്രമല്ലാതെ ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റും ഉള്ള മാനേജ്മെൻ്റ് അതിൻ്റെ കൺട്രോൾ അല്ലാതെ കിഡ്നിക്ക് മറ്റ് പല കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ്. രക്തം ഉണ്ടാകാനായിട്ടുള്ള ഒരു വസ്തു കിഡ്നിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വൈറ്റമിൻ ഡി, ആക്റ്റീവ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ശരീരത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കിഡ്നിയാണ്. അപ്പോൾ കിഡ്നി രോഗമുള്ളവർക്ക് BP കൂടുതൽ വരാം, വിളർച്ച വരാം, വൈറ്റമിൻ ഡിയുടെ ഇതുകൊണ്ട് ബോൺ വീക്ക്നെസ് വരാം. ഈ പ്രധാനമായിട്ട് പറയട്ടെ കിഡ്നിയുടെ അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കൊച്ചു പ്രായത്തിലുള്ള ചെറുപ്രായത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന എല്ലാ കിഡ്നി രോഗങ്ങളും പ്രായമായവർക്കും ഉണ്ടാകും. അതാണ് ആദ്യത്തെ. പ്രായമായതുകൊണ്ട് ഒരു കിഡ്നി രോഗത്തിനും നമുക്ക് രക്ഷയില്ല. എല്ലാ കിഡ്നി രോഗങ്ങളും ചെറുപ്രായത്തിൽ എന്തൊക്കെ ഉണ്ടാകാമോ അതെല്ലാം ഉണ്ടാകാം. അതുകൂടാതെ ചില രോഗങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ്. ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത് അതിൻ്റെ ദൈർഘ്യം കൂടുമ്പോഴാണ്. അപ്പോൾ 30 വയസ്സുള്ള ഒരാൾക്കുള്ള ഡയബറ്റീസ് ആണെങ്കിൽ 60 വയസ്സാകുമ്പോഴത്തേക്കും അയാൾക്ക് 30 വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്.
അപ്പോൾ 30 വർഷമായിട്ടുള്ള ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടുന്നുണ്ട്. അതും കൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് കുറവായിരിക്കും, കൺട്രോൾഡ് അല്ലാത്ത ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. കൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഗ്രാഫ് ഞാൻ നേരത്തെ കാണിച്ച ഗ്രാഫ് ഉണ്ടല്ലോ, കൺട്രോൾഡ് ഡയബറ്റീസ് ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും കുറയുന്നത്. അൺകൺട്രോൾഡ് ഡയബറ്റീസ് ആണെന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ ഇങ്ങനെയായിരിക്കും കുറയുന്നത്. നോർമലായിട്ട് ഡയബറ്റീസ് ഇല്ലാത്ത ഒരാൾക്ക്, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്ക് ഇങ്ങനെയായിരിക്കും കുറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ താഴെ നോക്കുമ്പോഴത്തേക്കും 10-60 വയസ്സാകുമ്പോഴത്തേക്കും അവശനായി കഴിഞ്ഞു, അല്ലെങ്കിൽ ഇത് 10-45 വയസ്സാകുമ്പോഴത്തേനും അവശനായി കഴിഞ്ഞു. അൺകൺട്രോൾഡ് ഡയബറ്റീസ് 30 വർഷം 30 വയസ്സ് മുതൽ 45 വയസ്സ് വരെ അൺകൺട്രോൾഡായിട്ട് പോവുകയാണെങ്കിൽ 45 ആകുമ്പോഴത്തേക്കും അയാൾ, ഒരു ഉദാഹരണത്തിന് പറയുന്നതേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ബി പിയും പ്രഷറും നല്ലപോലെ നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഇതിൻ്റെ കിഡ്നിയുടെ ഫങ്ഷൻ ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റും, പെട്ടെന്ന് വഷളാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. പിന്നെ വരണം പുതുതായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബീസിറ്റി, അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി. ഇതുള്ളവർക്ക് കിഡ്നിയുടെ അസുഖം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഒബീസിറ്റി. പിന്നെ സാധാരണ ഒരാൾക്കുണ്ടാകുന്നതിനേക്കാളും കൂടുതൽ ചാൻസാണ് പ്രായമായവർക്ക് കിഡ്നിയുടെ പ്രവർത്തനം പെട്ടെന്ന് മോശമാകാനുള്ള സാഹചര്യം ഉണ്ടാകുക, അതായത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയും. പെട്ടെന്നുണ്ടാകുന്ന കിഡ്നിയുടെ പ്രവർത്തനം 60% ഒരു പനി വന്നു, അതിന് കൂടുതലായിട്ടുള്ള മരുന്ന് കഴിച്ചു, മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും പിന്നെ കിഡ്നിയുടെ പ്രവർത്തനം 60% നിന്ന് പെട്ടെന്ന് 30% കുറഞ്ഞു, അല്ലെങ്കിൽ 20% കുറഞ്ഞു എന്ന് പറയുമ്പോൾ അതൊക്കെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയാണ്. സാധാരണ രീതിയിൽ അത് പഴയ പോലെ 60 പോകാനുള്ള സാധ്യതയുണ്ട്. ഡീഹൈഡ്രേഷൻ, വയറിളക്കം വന്നു, ഛർദ്ദിൽ വന്നു, ഡീഹൈഡ്രേഷൻ, ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ് കുറഞ്ഞുപോയി, അങ്ങനെ വരികയാണെങ്കിൽ അവർക്കും ഇതുപോലെ പെട്ടെന്ന് കിഡ്നിയുടെ പ്രവർത്തനം മോശമാകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ പലതരം ഇൻഫെക്ഷൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും കിഡ്നിയുടെ പ്രവർത്തനം പെട്ടെന്ന് മോശമാകും, അത് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുവിധം പഴയ സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യും. ഇതാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. മറ്റവർക്കുണ്ടാകുന്നതിനേക്കാളും കൂടുതൽ സാധ്യത പ്രായമുള്ളവർക്കാണ്. പിന്നെ ഒരു പ്രത്യേകമായിട്ടുള്ള അസുഖത്തിൻ്റെ പേര് ഹൈപ്പോനേട്രിമിയ. ഹൈപ്പോനേട്രിമിയ എന്ന് പറയുന്നത് സോഡിയം കുറയുന്നതായിട്ടുള്ളൊരു പ്രവണതയാണ്. ശരീരത്തിലെ ബ്ലഡിൽ സോഡിയം 140 ആണ് അതിൻ്റെ കണക്ക്. 135 മുതൽ 145 വരെ നിൽക്കുകയാണെങ്കിൽ ഒരുവിധം നോർമലാണെന്നുള്ള കണക്കുകൂട്ടലാണ്. പക്ഷെ 135 കുറയുകയാണെങ്കിൽ അതിൻ്റെ പേര് ഹൈപ്പോനേട്രിമിയാണ്. 135 കൂടുകയാണെങ്കിൽ അതിൻ്റെ 145 കൂടുകയാണെങ്കിൽ അതിൻ്റെ പേര് ഹൈപ്പർനേട്രിമിയാണ്, ഹൈപ്പർ. ഇത് രണ്ടും പ്രായമായവർക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഹൈപ്പർനേട്രിമിയ ഭാഗ്യത്തിന് ICU കിടക്കുന്ന പല പേഷ്യൻസിനും മാത്രമേ വരാറുള്ളൂ. അത് അതിൻ്റെ ICU കിടക്കുന്ന പേഷ്യൻസിന് ഹൈപ്പോനേട്രിമിയും ഉണ്ടാകാം, ഹൈപ്പർനേട്രിമിയും ഉണ്ടാകാം. സാധാരണ രീതിയിൽ കമ്മ്യൂണിറ്റിയിൽ, വീടുകളിൽ നോക്കുമ്പോഴത്തേക്കും ആശുപത്രിയിൽ എന്തെങ്കിലും അസുഖമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഹൈപ്പോനേട്രിമിയാണ് കൂടുതൽ. അത് നേരത്തെ മനസ്സിലാക്കിയില്ലെങ്കിൽ ഹൈപ്പോനേട്രിമിയ കൊണ്ട് മാനസികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ, ഉറക്കമില്ലായ്മ, ഫ്രീക്വൻറ്റ് ഫോൾസ്, ഫോൾസ് എന്ന് പറയുമ്പോഴത്തേക്കും താഴെ വീഴുക, ഉരുണ്ട് വീഴുക, അതൊക്കെ ഹൈപ്പോനേട്രിമിയ കൊണ്ടും വരാം. അത് നേരത്തെ മനസ്സിലാക്കി ചികിത്സിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് തന്നെ ക്രോണിക് ഹൈപ്പോനേട്രിമിയയിൽ ബുദ്ധിമുട്ടൊന്നും കാണില്ല, ബ്ലഡ് റിപ്പോർട്ട് മാത്രം കുറവായിരിക്കും. അത് നമ്മൾ അഗ്രസീവായിട്ട് പെട്ടെന്ന് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കൂടുതലായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അന്നേരം അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അത് വളരെ കെയർഫുള്ളായിട്ട് മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും വേണ്ട ഒരു കാര്യമാണ്. പ്രായം കൂടുന്നതോറും കാൽഷ്യത്തിൻ്റെ അളവ് കുറയും, കാൽഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴേ ബോൺസ് എല്ലാം വീക്കാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പോ കാൽസ്യമേ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ബോൺ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ, കാൽഷ്യം കൂടുതലുള്ള ആഹാര പദാർത്ഥങ്ങളും കാൽഷ്യം ഗുളികകളും ചിലപ്പോൾ കഴിക്കേണ്ടി വരും. പിന്നെ ഉള്ള രണ്ട് വിറ്റാമിൻസാണ് പ്രധാനമായിട്ടും അതിനകത്ത് പ്രായമായവർക്ക് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഒന്ന് വൈറ്റമിൻ B1, വൈറ്റമിൻ B2, വൈറ്റമിൻ D. ഈ മൂന്ന് ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മൂന്നും നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കഴിച്ച് അത് കൺട്രോൾ ചെയ്ത് പോകണം.
പ്രത്യേകമായിട്ടുണ്ടാകുന്ന അസുഖം എന്ന് പറയുന്നത് ഒന്ന് ഹൈപ്പോനട്രീമിയ, പ്രായം കൂടിയവർക്ക് ഹൈപ്പോനട്രീമിയയുടെ സാധ്യത കൂടുതലാണ്. പിന്നെ ഉള്ളത് യൂറിനറി ഇൻഫെക്ഷൻ. യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് മൂത്രസഞ്ചിയിൽ അല്ലെങ്കിൽ മൂത്രനാളിയിൽ അല്ലെങ്കിൽ മൂത്ര കിഡ്നിയിൽ നിന്ന് വരുന്ന ട്യൂബ് യൂറിറ്റർ അല്ലെങ്കിൽ കിഡ്നിയിൽ അണുബാധ ഉണ്ടാകുകയാണ് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. ചെറുപ്രായക്കാരിൽ പ്രത്യേകിച്ചും സ്ത്രീകളിൽ, അതായത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് 25 മുതൽ 45-50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഇത് ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. നിർബന്ധമില്ല, പക്ഷെ ഉണ്ടാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു യൂറിനറി ഇൻഫെക്ഷനാണ്. ഇതേ പ്രായത്തിൽ പുരുഷന്മാർക്ക് അത് ഉണ്ടാകാറില്ല. പക്ഷേ 60-65 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും ഉണ്ടാകാം, പുരുഷന്മാർക്കും ഉണ്ടാകാം. പുരുഷന്മാർക്ക് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്ന് പറയുന്നത് മൂത്രസഞ്ചി എന്ന് മൂത്രനാളിയിൽ കൂടെ പുറത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. ഇതിൻ്റെ ഇത് വലുതാകുമ്പോഴത്തേക്കും അത് മൂത്രനാളിയെ ബ്ലോക്ക് ചെയ്യും. യൂറിത്ര ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂത്രം പോകാതെയാവും. അതിന് മുമ്പായിട്ട് മൂത്രം പോകുന്നതിനുള്ള ബുദ്ധിമുട്ട്, കൂടുതൽ പ്രാവശ്യം മൂത്രം പോകുക, ഫ്രീ ആയിട്ട് മൂത്രം പോകില്ല, രാത്രി പല പ്രാവശ്യം മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കുക, മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ ഉടനെ മൂത്രം ഒഴിക്കേണ്ട ഒരു സാഹചര്യം വരിക, ഇതെല്ലാം ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കത്തിൻ്റെ സൂചനകളാണ്. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ചെറുതായിട്ട് മരുന്ന് കൊടുത്ത് കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ കാര്യമായിട്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഓപ്പറേഷൻ ചെയ്ത് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ത്രീകളിലാണെങ്കിലും യൂറിനറി ഇൻഫെക്ഷൻ പ്രായം കൂടിയവർക്ക് കൂടുതലാണ്. യൂട്രസ് ഉള്ള ആളുകൾക്ക്, ഇപ്പോഴത്തെ കാലത്ത് പലർക്കും യൂട്രസ് കാണാറില്ല, 40-45 വയസ്സാകുമ്പോൾ യൂട്രസ് അങ്ങ് പോകും. പക്ഷേ യൂട്രസ് ഉള്ളവരാണെങ്കിൽ അവർക്ക് യൂട്രസ് താഴെ ഇറങ്ങി വന്ന് അവിടെ മൂത്രസഞ്ചിയൊക്കെ സ്ട്രെയിൻ ഉണ്ടാക്കി മൂത്രം കെട്ടിക്കിടന്ന് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതല്ലെങ്കിൽ ഓവറിയുടെ ഹോർമോൺ, ഒവേറിയൻ ഹോർമോൺ പറയുന്ന ഈസ്ട്രജൻ, ഈസ്ട്രജൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും ഇതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ പ്രായം കൂടിയവർക്ക് ഉണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ചില യൂറിനറി ഇൻഫെക്ഷൻ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഫുൾ ഡോസ് കൊടുക്കാൻ പറ്റും. ഏത് മരുന്നാണെങ്കിലും പല മരുന്നുകളുടെയും ഡോസ് കുറച്ച് കൊടുക്കണം. 20 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള പുരുഷനോ സ്ത്രീക്കോ ആണെങ്കിൽ നമുക്ക് ഒരു ഡോസ് കൊടുക്കാം. പക്ഷേ 20 വയസ്സിൽ താഴെയുള്ള അല്ലെങ്കിൽ 10-12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സ് കൂടുതലായിട്ടുള്ള മുതിർന്ന പൗരന്മാർക്കും അതേ ഡോസ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും ആ പ്രായം കഴിയുമ്പോഴത്തേക്കും മിക്കവാറും ഡോസ് കുറയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ, അത് കണക്കാക്കാനായിട്ടുള്ള കാൽക്കുലേഷൻസ് ഉണ്ട്. ആ ഡോസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അത് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും അത് ചിലപ്പോൾ അത് അഡൽട്ട് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുൾ ഡോസ് കൊടുക്കാനുള്ള പ്രവണത വരും. 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോസ് ചെറുതായിട്ട് നിന്ന് കുറയ്ക്കേണ്ടി വരും. എല്ലാ മരുന്നുമല്ല, ചില മരുന്നുകൾക്ക് മാത്രം, പ്രത്യേകമായിട്ട് ചില മരുന്നുകൾക്ക് മാത്രം. ഇപ്പം നമുക്കിതിനുള്ള പ്രതിവിധി എന്തൊക്കെയാണ്? ഒന്ന്, അവോയ്ഡ് പോളിഫാർമസി. 100 കൂട്ടം മരുന്ന് കഴിക്കാതിരിക്കുക, അത്യാവശ്യത്തിനുള്ള മരുന്ന് മാത്രം കഴിക്കുക. മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിന് 1-2 മാക്സിമം 3 മരുന്ന് കഴിക്കുക. പ്രഷർ കൺട്രോളാക്കാനായിട്ട് 1-2 മരുന്നിൽ നിർത്താൻ നോക്കുക. പക്ഷേ കൺട്രോളാവണം. പ്രഷർ കൺട്രോൾ ആയാലും ഞാൻ 2 മരുന്നേ കഴിക്കുകയുള്ളൂ, പ്രഷർ കൺട്രോൾ ആയില്ലെങ്കിൽ അത് സാരമില്ല എന്ന് പറഞ്ഞ് വിടാൻ പറ്റില്ല. പ്രഷർ കൺട്രോൾ ആവണം. പ്രഷർ കൺട്രോൾ എന്ന് പറയുന്നാൽ അത് 140-90 താഴെ നിൽക്കണം. നേരത്തെ ഒരു ധാരണ ഉണ്ടായിരുന്നു, പ്രായം നോക്കിയിട്ട് പ്രായത്തിൻ്റെ കൂടെ 100 കൂട്ടിക്കഴിഞ്ഞാൽ അത് നോർമലാണെന്നുള്ളത്. അപ്പോൾ 70 വയസ്സുള്ള ഒരാൾ പറയുകയാണ് എനിക്ക് 170 വരെ എനിക്ക് നോർമലാണെന്ന് പറയുകയാണ്, അത് തെറ്റാണ്. 140 തന്നെയാണ് അതിൻ്റെ ഹയർ ലെവൽ. ഇപ്പോൾ 40-40 മേലെ പോവുകയാണെങ്കിൽ, നിവൃത്തിയുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യണം. അപ്പോൾ പോളിഫാർമസി, പലതരം മരുന്നുകളും ധാരാളം മരുന്നുകൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ നോക്കുക. സെൽഫ് ഡയഗ്നോസിസ്, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുക, എനിക്കിന്നതാണ് എന്നൊരു സ്വന്തമായിട്ടൊരു ഡയഗ്നോസ് ചെയ്ത് സ്വന്തമായിട്ട് മരുന്ന് കഴിക്കുന്ന പ്രവണതയും തീർച്ചയായിട്ടും പാടില്ല. ഇതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഇത് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗം, നമുക്കൊരു ഫാമിലി ഡോക്ടർ വേണം. നമുക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള ഒരു ഫാമിലി ഡോക്ടർ വേണം. അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന് നമ്മളെക്കുറിച്ച് നന്നായിട്ട് അറിയുകയും വേണം.
അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പല കാര്യങ്ങളും എളുപ്പം ചെയ്യാൻ പറ്റും. ഈ ഫാമിലി ഡോക്ടർ കോൺസെപ്റ്റ് ഈയിടെ മോശമായിരിക്കുകയാണ്. എല്ലാവരും ഉടനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ സ്പെഷ്യലിസ്റ്റിനോടാണ് പോകുന്നത്. ഞാനൊരു സ്പെഷ്യലിസ്റ്റാണ്, പക്ഷേ ഞാൻ ഒരു ഫാമിലി ഡോക്ടറോ അല്ലെങ്കിൽ വേറൊരു ഡോക്ടറോ റെഫർ ചെയ്യുന്ന പേഷ്യൻസ് കാണാനാണ് എനിക്ക് കൂടുതൽ മാനസികമായിട്ടുള്ള ഒരു തൃപ്തി. നേരെ വരുന്ന പേഷ്യൻസ് നമുക്ക് നിവർത്തി പോകാൻ പറയാൻ പറ്റില്ല, പക്ഷെ അവർ ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കും വരിക. അവർക്ക് തോന്നുന്നു എനിക്ക് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരിക. പിന്നെ അപ്പോൾ ആ ഒരു ഫാമിലി ഡോക്ടർ കോൺസെപ്റ്റ് വരണം. പിന്നെ ഉള്ളത് ഈ ഡോക്ടർ ഗൂഗിൾ എന്നൊരു പുതിയൊരു കക്ഷിയുണ്ട്, അദ്ദേഹത്തിന് നിവൃത്തി ഉണ്ടെങ്കിൽ അടുപ്പിക്കാതിരിക്കുക. ചില ഈ ഡോക്ടർ ഗൂഗിളിനടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കുന്നു എനിക്ക് തലവേദനയുണ്ട് എന്തായിരിക്കും കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് എന്താണ്, ബ്രെയിൻ ട്യൂമർ ആയിരിക്കും എന്ന് പറയും. നമുക്ക് സാധാരണ തലവേദന ഉണ്ടാകുന്നത് ചിലപ്പോൾ ജലദോഷത്തിന് തലവേദനയായിരിക്കാം, അല്ലെങ്കിൽ വിശന്നിട്ടുള്ള തലവേദനയായിരിക്കാം, അല്ലെങ്കിൽ വെറും മൈഗ്രെയിൻ ആയിരിക്കാം. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡയഗ്നോസിസ് ചെയ്യാനായിട്ട് ഈ ഗൂഗിൾ വഴിയോ അല്ലെങ്കിൽ മറ്റൊരു വഴിയോ നോക്കരുത്. മിക്സോപ്പതി എന്നുള്ളൊരു പരിപാടിയുണ്ട്, എല്ലാം കൂടെ അവിയലാക്കിയിട്ട് കഴിക്കുക. ഞാൻ തലവേദനയ്ക്ക് ഞാൻ ഒരു വേറെ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട്. കൈ മുട്ടുവേദനയ്ക്ക് ഞാൻ വേറൊരു സിസ്റ്റം മരുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ആ കാലിൽ ഒരു നീരുണ്ട്, അതിന് വേറൊരു മരുന്ന് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടെ മിക്സപ്പ് ചെയ്യരുത്. ഓരോ സിസ്റ്റത്തിലെ മരുന്നും അതാത് സിസ്റ്റത്തിൽ കഴിക്കുന്ന മരുന്ന് ഇതെല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രത്യേകമായിട്ട് നോക്കണം. ഇത് സാധാരണ കണ്ടുവരുന്നതാണ്. പിന്നെ ഉള്ളത് ഫാമിലി ഡോക്ടറെ കൊണ്ട് വർഷത്തിലൊരിക്കൽ ഒരു ചെക്കപ്പ് ചെയ്യിക്കുക. നിങ്ങൾ ലാബറട്ടറി പോയിട്ട് എനിക്ക് ഫുൾ ചെക്കപ്പ് വേണമെന്ന് പറയരുത്. ആരെങ്കിലും നോക്കിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ട് വേണം ചെക്കപ്പ് ചെയ്യാനായിട്ട്. ലാബറട്ടറി പോയിട്ട് ഫുൾ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ അവരെ സന്തോഷമായിട്ട് എല്ലാ ടെസ്റ്റും ചെയ്യും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സർവ്വ ടെസ്റ്റും ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകും. അത് നിവൃത്തിയുണ്ടെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. ഫാമിലി ഡോക്ടറോട് ചോദിക്കുക, അദ്ദേഹം പരിശോധിച്ച് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അത്യാവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ അദ്ദേഹം പറയും, അതനുസരിച്ച് ചെയ്താൽ മതി. അല്ലാതെ ഒരു 100 കൂട്ടം ടെസ്റ്റ് ഒരേ സമയത്ത് ചെയ്യാതിരിക്കാൻ നല്ലത്. പിന്നെ ഉള്ളത് മെഡിക്കൽ റെക്കോർഡ്സ്. പലപ്പോഴും പല പേഷ്യൻസും വിളിക്കാറുണ്ട്, ഡോക്ടറെ അത് ഒരു 3 വർഷം മുമ്പേ നമ്മൾ കണ്ടതാണ് കേട്ടോ, അപ്പോൾ ഒരു വെള്ളം ഗുളിക തന്നിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കിട്ടുന്നില്ല, ഞാൻ അതിന് പകരം എന്ത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ പറയുന്നത് വെറുതെ അല്ല, എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല, ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ തരുന്ന റെക്കോർഡ്സ് എല്ലാം സൂക്ഷിച്ചു വെക്കുക. ഒരു അതും ഞാൻ ആ ഈ പറഞ്ഞ പോലെ ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അറിയുമായിരിക്കും. അപ്പോൾ അദ്ദേഹം നോക്കിയിട്ട് ഇന്ന തന്നെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു കൺസൾട്ടേഷൻ കൂടാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, വരാനുള്ളത് വരും, അതിനകത്ത് യാതൊരു ഇതുമില്ല. ആർക്ക് എപ്പോഴാണ് എന്താ വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, വരാനുള്ളത് വരും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നത് നമ്മൾ അന്നേരം ഫേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോഴെന്ത് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം കൂടെ നേരത്തെ എടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഒരു ഇത് ചെയ്ത് വെക്കുക. എനിക്കറിയാവുന്ന പലരും, എനിക്കിപ്പോൾ 85 വയസ്സായി, ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് വെന്റിലേറ്ററിലൊക്കെ കൊണ്ടിട്ട് തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് മക്കളോടോ അല്ലെങ്കിൽ കൂടെ ഇരിക്കുന്നവരോടോ പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് വലിയ തെറ്റാന്ന് എനിക്ക് തോന്നുന്നില്ല, അത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് ഡയാലിസിസിനെ കുറിച്ചും ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും രണ്ട് വാക്ക് പറയാം. ആദ്യം ട്രാൻസ്പ്ലാന്റേഷൻ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ 15% താഴെ വരികയും നമുക്ക് അസ്വസ്ഥത വരികയും നമുക്ക് നമ്മുടെ ദിനചര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരികയും വരുമ്പോഴത്തേക്കാണ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഡോണർ വേണം. ഇപ്പോഴത്തെ നിയമങ്ങളനുസരിച്ച് നമുക്ക് റിലേറ്റഡ് ഡോണേഴ്സേ പറ്റുള്ളൂ. ആ റിലേറ്റഡ് ഡോണർ എന്ന് പറയുന്ന ആൾ 60 വയസ്സിൽ താഴെയായിരിക്കണം. അപ്പോൾ 65-70 വയസ്സുള്ള ഒരാൾക്ക് കിഡ്നി മാറ്റി വയ്ക്കണമെന്നും താല്പര്യം ഉണ്ടെങ്കിൽ 60 വയസ്സിൽ താഴെയുള്ള ഡോണർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ആരും കാണില്ല. മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്കും 60 വയസ്സാകുമ്പോഴത്തേക്കും ഈ കിഡ്നി രോഗം ഉണ്ടായാലോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്.
പിന്നെയുള്ളത് പിന്നെ കെടാവർ ഡോണറാണ്. കെടാവർ എന്ന് വെച്ചാൽ മരണപ്പെട്ട ഒരാളുടെ ബ്രെയിൻ ഡെത്തായ ഒരാളുടെ കിഡ്നി എടുത്ത് അതും സ്വീകരിക്കാനായിട്ട് ചെറുപ്പക്കാർ ധാരാളം ഉള്ളതുകൊണ്ട് സാധാരണ പല യൂണിറ്റ്സുകളിലും പ്രായമായ ആൾക്കാർക്ക് ചെയ്യാൻ അവർക്ക് ഒരു പൊതുവേ ഒരു വൈഷമ്യമാണ്. ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പറ്റും, ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വർഷം കൂടെ മുന്നോട്ട് പോകാൻ പറ്റും, ഒക്കെ ശരിയാണ്. പക്ഷെ അതേ ഇത്രയും വർഷം തന്നെ നമുക്ക് ഡയാലിസിസോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റും. ഞങ്ങൾക്ക് തന്നെ 90 വയസ്സിന് ശേഷം ഡയാലിസിസ് തുടങ്ങി ഒരു 3-4 വർഷമൊക്കെ നല്ലപോലെ പോയ ആളുകളുണ്ട്. 80 വയസ്സിന് ശേഷം ഡയാലിസിസ് തുടങ്ങി 5-6 വർഷം മുന്നോട്ട് പോയവരുണ്ട്. അപ്പോൾ ഡയാലിസിസ് ചെയ്യാൻ പറ്റാഴികയില്ല, ഡയാലിസിസ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. എൻ്റെ സ്വന്തം അഭിപ്രായം ഹീമോ ഡയാലിസിസ് ആണ് അതിന് ഏറ്റവും നല്ലത്. പെരിറ്റോൺ ഡയാലിസിസ് ആകുമ്പോഴത്തേക്ക് അതിന് കോംപ്ലിക്കേഷൻസ് കുറച്ചുകൂടെ കൂടുതലാണ്. വീട്ടിൽ വെച്ച് സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ള സൗകര്യം ഉണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടാണ്. നേരെ മറിച്ച് ഹീമോ ഡയാലിസിസ് ആകുമ്പോഴത്തേക്കും ആശുപത്രി വെച്ചിട്ടാണ് ചെയ്യുന്നത്, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നോക്കുന്നത്. അതുകൊണ്ട് ഹീമോ ഡയാലിസിസ് ആണ് ഈ പ്രായത്തിൽ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. പലതും ഞാൻ പറഞ്ഞത് എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഈ ഫാമിലി ഡോക്ടർ നിർബന്ധമായിട്ട് വേണമെന്നുള്ളതും നേരിട്ട് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പാടില്ല എന്നുള്ളതും ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. ഏതായാലും ഇത്രയും നേരം നിങ്ങളുടെ ഈ ചെറിയ പ്രഭാഷണം കേൾക്കാൻ സമയം ഒഴുക്കി വെച്ചതിന് വളരെ നന്ദി. നന്ദി, നമസ്കാരം.